ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു സാല ലേണിംഗ് ഇസ് മീ അഖില സോ ഇതാ നമ്മുടെ കെമിസ്ട്രിയിൽ നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് ആണ് അല്ലേ ഈ ഒരു ചാപ്റ്റർ അടിപൊളിയായിട്ട് നമ്മൾ പഠിക്കണമെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ കുറേ എലമെൻറ്റ്സും അതിൻ്റെ സിമ്പിൾസും ആ സിമ്പിൾസ് എഴുതുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം സോ എല്ലാവരും എന്ത് ചെയ്യാ സ്കിപ്പ് ചെയ്യാതെ

അവരെയും നമ്മൾ എന്ത് ചെയ്യുന്നില്ല ഒറ്റയടിക്ക് പഠിക്കാനൊന്നും പോകുന്നില്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക ഇവിടെ കുറേ ലെറ്റേഴ്സ് നമ്മൾ കാണുന്നുണ്ട് അല്ലേ ഇത് എ ബി സി ഡി എന്ന് പറയുന്ന പോലെ വെറുതെ എഴുതിയിരിക്കുന്ന ലെറ്റേഴ്സ് ആണോ അല്ല ഈ ലെറ്റേഴ്സ് ഒക്കെ നമ്മുടെ എലമെൻസിൻ്റെ എന്താണ് സിമ്പൽസ് ആണ് അല്ലേ അതായത് എലമെൻസിൻ്റെ പേര് പറയുന്നതിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങുകയാണ് സിമ്പിൾസ് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ് ഫോർ എക്സാമ്പിൾ ദാ ഇവിടെ നമ്മൾ കാണുന്ന എച്ച് എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രജനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഹൈഡ്രജൻ്റെ സിമ്പിൾ ആണ് ഈ കാണുന്ന എച്ച് എന്ന് പറയുന്നത് അപ്പൊ പണ്ട് കാലത്തൊക്കെ അതായത് കൃത്യമായിട്ടൊരു സിമ്പിളൊക്കെ വരുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഈ കാണുന്ന രീതിയിലുള്ള പിക്ചേഴ്സ് ഒക്കെ ആയിരുന്നു നമ്മുടെ ഈ പറയുന്ന എലമെന്റ്സിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരുന്നത് എന്നാൽ ഇന്ന് അങ്ങനെയല്ല ഇന്ന് മിസ് നേരത്തെ കാണിച്ച പോലെ പല ലെറ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്നാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണോ ഈ ലെറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അല്ല അല്ലേ ഇതിൽ ഓരോ ലെറ്റേഴ്സ് എഴുതുന്നതിനും പിന്നില് കൃത്യമായിട്ടുള്ള റീസൺസും ഉണ്ട് അതുപോലെ അതുപോലെ തന്നെ അത് എഴുതുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങളും ഉണ്ട് അതിലേക്കാണ് ഇതാ നമ്മൾ പോകുന്നത് അപ്പോൾ ഇതാ ഒരു എലമെന്റ്സിൻ്റെ പേര് നമ്മൾ നോക്കുകയാണെങ്കിൽ പല എലമെന്റ്സിൻ്റെ പേരുകളും ആ പല രീതിയിലായിരിക്കും അതിനൊക്കെ പേര് കൊടുത്തിട്ടുണ്ടാവും അതിൻ്റെ ബേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ചിലത് കൺട്രീസിൻ്റെ പേര് നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ കോണ്ടിനെന്റ് കാണാൻ പറ്റും നമുക്ക് ദെൻ നമുക്ക് ചില സയൻറ്റിസ്റ്റിനോടുള്ള അവരോടുള്ള റെസ്പെക്റ്റ് ഒക്കെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട് എലമെന്റ്സിന് പേര് കൊടുക്കാറുണ്ട് കളേഴ്സ് കാണാറുണ്ട് അങ്ങനെ പല രീതിയിൽ നമ്മുടെ എലമെന്റ്സ് ഇത് ജസ്റ്റ് ആ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തു എന്നേ ഉള്ളൂ അപ്പൊ പല രീതിയിൽ എന്ത് കാണാൻ നമുക്ക് പേര് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും എന്നാൽ ഇതൊന്നും അല്ലാതെ ചില എലമെന്സിന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ലാറ്റിൻ നെയിമൊക്കെ അതുപോലെ ഗ്രീക്ക് നെയിം അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് കൊടുക്കാറുണ്ട് ഓക്കെ അപ്പൊ ഈ സിമ്പിൾസിലേക്ക് വരുന്ന സമയത്ത് ഈ എലമെന്റ്സിന്റെ ഒക്കെ സിംബിൾസിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ഒന്നാമത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധിക എലമെന്റ്സിന്റെ സിമ്പിൾസും എന്താണ് അതിന്റെ ഇംഗ്ലീഷ് നെയിം ഉണ്ടാവുമല്ലോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹൈഡ്രജൻ ആ ഒരു സ്പെല്ലിങ് അല്ലെ അതിന്റെ സ്പെല്ലിങ് ആയിട്ട് നമ്മൾ എഴുതി കഴിഞ്ഞാൽ അതിന്റെ ഫേസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് ഏതാണ് എച്ച് ആണ് അല്ലേ അപ്പോൾ ഫേസ്റ്റ് ലെറ്റർ ആവാം ഒക്കെ എലമെൻ്റ്സിൻ്റെയും എന്ത് സിമ്പൽസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഭൂരിഭാഗം നമ്മൾ എല്ലാവരെയും ചേർത്തല്ല പറയുന്നത് കേട്ടോ നമ്മൾ ഓരോ ഗ്രൂപ്പുകളാക്കി തിരിക്കുകയാണ് അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്താണ് നമ്മളൊരു ആ എലമെന്റിന്റെ പേര് എഴുതി ഇംഗ്ലീഷ് നെയിം എഴുതി കഴിഞ്ഞാൽ അതിന്റെ ഫസ്റ്റ് ലെറ്റർ ഉണ്ടാവുമല്ലോ ആ ഫസ്റ്റ് ലെറ്റർ ആയിരിക്കും എന്ത് അതിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത് എന്നാൽ ആ ഫസ്റ്റ് ലെറ്റർ എഴുതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ് അതെപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കണം നമ്മൾ എഴുതിയിരിക്കരുത് അത് നമ്മൾ എവിടെ ണെങ്കിലും ശരി ഒരു എലമെന്റ് ആണെങ്കിൽ അതിന്റെ ഫസ്റ്റ് ലെറ്റർ ആണ് ആണ് നമ്മൾ എഴുതുന്നതെങ്കിൽ അത് എപ്പോഴും എന്തായിരിക്കണം ക്യാപ്സ് ക്യാപിറ്റൽ ആയിരിക്കണം നമ്മൾ എഴുതുന്നത് അതിന് എക്സാമ്പിൾ ആണ് നമ്മൾ നമ്മളിപ്പോൾ ഹൈഡ്രജൻ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ നോക്കിയാൽ തൊട്ട് താഴെ നമ്മൾ അലൂമിനിയം കൊടുത്തിട്ടുണ്ട് അല്ലെ അലൂമിനിയം നോക്കുന്ന സമയത്ത് അതിന്റെ സിമ്പിൾ നോക്കിയാൽ അറിയാം എ എൽ എന്ന് കൊടുത്തിട്ടുണ്ട് അതായത് ഫസ്റ്റ് ലെറ്റർ മാത്രമല്ല ചില സമയത്ത് നമ്മൾ എന്തെടുക്കാറുണ്ട് ഫസ്റ്റ് ടു ലെറ്റേഴ്സ് അല്ലെ ആദ്യത്തെ രണ്ട് ലെറ്റേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് സിമ്പിൾ ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട് അപ്പം അതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ അലൂമിനിയം എന്ന് പറയുന്നത് അലൂമിനിയത്തിന്റെ ആദ്യത്തെ രണ്ട് ലെറ്റേഴ്സ് ആണ് എയും എല്ലും അല്ലേ എന്നാൽ അത് എഴുതുന്ന സമയത്ത് അഗൈൻ നമുക്ക് അവിടെ എന്ത് വരുവാണ് യെസ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഫസ്റ്റ് ലെറ്റർ എപ്പോഴും നമ്മൾ ക്യാപിറ്റലിൽ എഴുതും അല്ലേ എന്നാൽ സെക്കൻഡ് ലെറ്റർ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ സ്മോൾ ലെറ്റർ മാത്രമേ ചൂസ് ചെയ്യാൻ പാടുള്ളൂ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അലൂമിനിയം എന്ന് പറയുന്നത് എ എൽ അല്ലേ അതായത് എ ക്യാപിറ്റൽ ആണ് എൽ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ആണ് അല്ലാതെ ഒരിക്കലും എയും എല്ലും നമ്മൾ എന്തിൽ എഴുതാൻ പാടില്ല ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതാൻ പാടില്ല അല്ലെങ്കിൽ എയും എല്ലും നമ്മൾ സ്മോൾ ലെറ്ററിലും എഴുതാനായിട്ട് പാടില്ല അപ്പോൾ കൃത്യമായിട്ട് ഇത് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് ഫോളോ ചെയ്യേണ്ടതുണ്ട് നെക്സ്റ്റ് ഇതാ നമ്മുടെ കൊബാൾട്ട് ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ കൊബാൾട്ട് നമ്മൾ എഴുതുന്ന സമയത്ത് അതിന് രണ്ട് ലെറ്റേഴ്സ് ആണ് ലെറ്റേഴ്സാണ് ആയിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ ഓർത്തിരിക്കുക നമ്മൾ എഴുതുന്ന സമയത്ത് ഫസ്റ്റ് ലെറ്റർ എപ്പോഴും എന്തായിരിക്കണം ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം സെക്കൻഡ് ലെറ്റർ എപ്പോഴും എന്തായിരിക്കണം സ്മോൾ ലെറ്റർ ആയിരിക്കണം നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട എല്ലാ എലമെന്റ്സിനെയും ഒന്നും നമുക്കിവിടെ എന്ത് ചെയ്യാനില്ല പഠിക്കാനില്ല അല്ലേ പക്ഷേ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് എലമെന്റ്സ് ഉണ്ട് അതിൻ്റെ സിമ്പിൾസ് നമ്മൾ ഡെഫിനറ്റ്ലി ഈ ചാപ്റ്റർ കഴിയുമ്പോഴേക്കും നമ്മൾ പഠിക്കും അല്ലേ അപ്പം അതിന് നമ്മൾ പിന്നെയും പിന്നെയും എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതാവിടെ മിസ് പറഞ്ഞിട്ടുള്ളത് കാരണം ഇത് തെറ്റിച്ച് നമ്മൾ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആൻസറിന് എന്ത് കിട്ടില്ല മാർക്ക് കിട്ടില്ല ഓക്കെ യെസ് നെക്സ്റ്റ് എന്താണ് ദാ നിങ്ങൾ നോക്കിക്കേ ക്ലോറിൻ അല്ലേ ക്ലോറിൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ക്ലോറിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് സി ആണ് എങ്ങനെയാ ക്ലോറിന് അങ്ങനെ ഒരു സിമ്പിൾ വന്നിട്ടുള്ളത് ഫസ്റ്റ് ലെറ്റർ ആണെങ്കിൽ സി മാത്രമേ വരാൻ പാടുള്ളൂ അല്ലേ ഫസ്റ്റ് രണ്ട് ലെറ്റേഴ്സ് ആണെങ്കിൽ സി എച്ച് എന്ന് വരണ്ടേ അപ്പോൾ എന്തുകൊണ്ടായിരിക്കും സി എൽ വന്നിട്ടുള്ളത് യെസ് ചില എലമെൻസ് അവിടെ നമ്മൾ ഓർത്ത് വയ്ക്കുക ചില എലമെൻസിന് ഈ പറയുന്നത് പോലെ എന്താണ് ഫസ്റ്റ് ലെറ്ററും തേർഡ് ലെറ്ററും ലെറ്ററും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അതല്ലെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ പ്രണൗൺസ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ സ്ട്രെസ് ചെയ്യുന്ന അല്ലേ അങ്ങനെ ഡൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു ലെറ്ററും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അതിന് ആണ് നമ്മുടെ ക്ലോറിൻ എന്ന് പറയുന്നത് ക്ലോറിനിലെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം ആദ്യത്തെ ലെറ്ററും അതുപോലെ തേർഡ് ലെറ്ററും ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് അതുപോലെ ക്ലോറിൻ പറയുന്ന സമയത്ത് സി എൽ അല്ലേ കുറച്ചും കൂടെ അല്ലേ അല്ലേ എച്ചിനേക്കാൾ കൂടുതൽ ഡൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യുകയാണ് ഈ പറയുന്ന ആളെ ഇങ്ങനെ എഴുതുകയാണ് പക്ഷേ എഴുതുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ സെയിം റൂൾ അല്ലേ ഫസ്റ്റ് ലെറ്റർ എപ്പോഴും എന്തായിരിക്കണം ക്യാപിറ്റൽ ആയിരിക്കണം സെക്കൻഡ് ലെറ്റർ എപ്പോഴും എന്തായിരിക്കണം സ്മോൾ ലെറ്റർ ആയിരിക്കണം ഓക്കെ അതേപോലെ തന്നെ ഇതാ നമ്മൾ സിങ്ക് എന്ന് പറയുന്നത് സെഡ് എൻ ആണ് അല്ലേ അപ്പോൾ എഴുതുന്ന സമയത്ത് എഗൻ ശ്രദ്ധിക്കുക ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ സെക്കൻഡ് ലെറ്റർ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ഇതൊക്കെ എന്താണ് ജനറൽ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ ഇതാ ചില ആളുകൾക്കെങ്കിലും ചില ഡൗട്ടൊക്കെ വരാനുണ്ടാവും ഇവിടെ നിങ്ങൾ നോക്കിയേ നമ്മുടെ സോഡിയം പൊട്ടാസ്യം കോപ്പർ അയർ ഒക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ അതിൻ്റെ സിംബൽസ് നിങ്ങൾ നോക്കിക്കെ അതിൻ്റെ പേരുമായിട്ട് യാതൊരു ബന്ധവും ഫസ്റ്റ് അല്ല ഫസ്റ്റ് ടു ലെറ്റേഴ്സ് അല്ല നേരത്തെ പറഞ്ഞതുപോലെ ഫസ്റ്റ് ലെറ്ററും അല്ലെങ്കിൽ ഉള്ളിലുള്ള ഏതെങ്കിലും ഒരു ലെറ്ററും അല്ല അല്ലെ തേർഡ് ലെറ്ററോ ഒന്നും അല്ല അപ്പം എന്തായിരിക്കും ഇതിന്റെ റീസൺ ഇതിന്റെ റീസൺ ആണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ചില ആളുകൾക്ക് എന്തുണ്ടാവും ലാറ്റിൻ നെയിംസ് അല്ലേ അപ്പം ആ ലാറ്റിൻ നെയിമിൽ നിന്ന് നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് വൺ ലെറ്ററോ ഫസ്റ്റ് ടു ലെറ്റേഴ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും ചൂസ് ചെയ്യും ഫോർ എക്സാമ്പിൾ സോഡിയത്തിൻ്റെ അത് നാട്രിയം ആണ് അതുകൊണ്ടാണ് സോഡിയത്തിന്റെ സിമ്പിള് നമ്മൾ എൻ എന്ന് എഴുതുന്നത് എഴുതുന്നതൊക്കെ ഒക്കെ നേരത്തെ സെയിം റൂള് ഫസ്റ്റ് ലെറ്റർ ഒരൊറ്റ ലെറ്റർ ഇല്ലെങ്കിൽ അത് ക്യാപിറ്റൽ രണ്ട് ലെറ്റേഴ്സ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ സെക്കൻഡ് ലെറ്റർ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ നെക്സ്റ്റ് നമ്മുടെ എന്താണ് പൊട്ടാസ്യം ആണ് പൊട്ടാസിയത്തിന് കാലിയം എന്നാണ് ലാറ്റിനിൽ പറയുന്നത് സോ അതിന്റെ ലെറ്റർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സിമ്പിൾ എന്ന് പറയുന്നത് എന്താ ഈ ക്യാപിറ്റൽ ലെറ്ററിൽ നമ്മൾ കെ എഴുതണം അല്ലേ കോപ്പർ എന്ന് പറയുമ്പോൾ കുപ്രമാണ് അത് സി യു എന്നാണ് അതുപോലെ നമ്മുടെ അയേണിൻ്റെ അത് ഫെറമാണ് അല്ലേ എഫ് ഇ എന്നാണ് അപ്പോൾ നിങ്ങൾ ആലോചിക്കുക ഇവിടെ എന്താണ് ലാറ്റിൻ നെയിമിൽ നിന്നാണ് അതിന്റെ സിമ്പില് വന്നിട്ടുള്ളത് പക്ഷേ ഇവിടെ നമ്മൾ പഠിച്ചു പഠിച്ചുവെക്കേണ്ടത് എന്താണ് ഇതാ ഇത്രയും സിമ്പിൾസ് അല്ലേ സോഡിയത്തിൻ്റെ സിമ്പിൾ എൻ എ ആണ് അതുപോലെ പൊട്ടാസ്യത്തിൻ്റെത് കെ ആണ് കോപ്പറിൻ്റെത് സി യു ആണ് അയർണിൻ്റെത് എഫ് എന്നൊക്കെ ഉള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളിപ്പോൾ ടെൻത്തിലേക്കൊക്കെ എത്തുന്ന സമയത്താണെങ്കിൽ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ അവിടെ പഠിക്കാനുണ്ട് സോ ഇവരെന്താണ് ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ ഈ വീഡിയോയിൽ നമ്മൾ കുഞ്ഞു കുഞ്ഞിയായിട്ട് ഇപ്പോൾ അലൂമിനിയം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹൈഡ്രജൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ആളുകളെയൊക്കെ നമ്മൾ ഓർത്ത് വെച്ചിട്ടുണ്ട് അതും എന്ത് ചെയ്യുക മറക്കാതിരിക്കുക ഇവിടെ ഒരു ഫസ്റ്റ് ആ ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട് അല്ലേ എന്ത് സാവധാനം ഒന്ന് ഇരുന്നിട്ട് ഓരോ പേരും അതുപോലെ തന്നെ അവരുടെ സിമ്പിൾ ഒന്ന് നോക്കുക ഇതിൽ ആദ്യത്തെ പത്ത് പേരെ പഠിക്കാനായിട്ടുള്ള ഒരു സിമ്പിൾ ട്രിക്ക് മിസ് പറഞ്ഞുതരാം ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ധാരാളം ഹൈഡ്രജൻ ആണ് അല്ലേ ഹീലിയം ആണ് ഇതിൽ ലിഥിയം ഇത് ബെർലിയം ബോറോൺ കാർബൺ നൈട്രജൻ ഓക്സിജൻ ഫ്ലോറിൻ നിയോൺ ഇവരാണ് നമ്മുടെ ആദ്യത്തെ പത്ത് പേര് എന്ന് പറയുന്നത് ഓർത്തു വെക്കാനാണെങ്കിൽ മാത്രം നമ്മൾ കോഡ് ഇതാണ് ഹലോ ഹലോ ലിബി ലിബി ബിസി ബിസി നോ നോ ഫ്ലൂണി ഫ്ലൂണി എന്താ സംഭവം ഉണ്ട് നമുക്ക് അതുപോലെ തന്നെ ഫ്ലൂണിയും ഉണ്ട് രണ്ട് ക്യാരക്ടേഴ്സ് ആണ് ഉണ്ട് ഉണ്ട് നമുക്ക് ഫ്ലൂണിയും അപ്പൊ ഇവരെ വിളിക്കുകയാണ് ആദ്യം തന്നെ എന്താണ് ഹലോ നമ്മൾ വിളിക്കുകയാണ് വിളിക്കുന്നത് വിളിക്കുന്നത് ഹലോ എന്നിട്ട് എന്താ ചോദിക്കുന്നത് ബിസി ബിസി ആണോ ബിസി അല്ലേ ബിസി ആണോ ആരാണ് ആരാണ് ഇത് ചോദിക്കുന്ന ആള് യെസ് ഫ്ലൂണിയാണ് അപ്പൊ ഫ്ലൂണിയോട് പറയാണ് നോ ഫ്ലൂണി നോ ഫ്ലൂണി ഓക്കെ നോ ഫ്ലൂണി അപ്പോൾ ഫ്ലൂണി എന്നുള്ളത് മീൻസ് ചെറുതായിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് എഴുതുന്നുണ്ട് ഓക്കെ നോ ഫ്ലൂണി ഓക്കെ നോ ഫ്ലൂണി അപ്പോൾ ഇതാ എന്തൊക്കെയാണ് ഹായ് ഹലോ ലിബി ബിസി നോ ഫ്ലൂണി അല്ലേ ഇത് ഓർത്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഹായ് എന്ന് പറയുന്ന സമയത്ത് ഹൈഡ്രജൻ അല്ലേ ഹെലോ എന്ന് പറയുന്ന സമയത്ത് എച്ച് നമ്മുടെ നമ്മുടെ ആണ് ലിബി എന്ന് പറയുന്ന സമയത്ത് എൽ ഐ നമ്മുടെ ആണ് ബി നമ്മുടെ ബെർലിയോ ആണ് ബിസി അല്ലേ ബോറോൺ ആൻഡ് കാർബൺ ആണ് നമ്മുടെ നോ എന്ന് പറയുന്ന സമയത്ത് നൈട്രജനും ഓക്സിജനുമാണ് ഓക്കെ എന്താണ് ഈ പറയുന്ന പോലെ ഫെസിലെറ്റർസ് മാത്രമേ വന്നിട്ടുള്ളൂ അല്ലേ നമ്മുടെ ഫ്ലൂണി എന്ന് പറയുന്ന സമയത്ത് ഫ്ലൂറിനും നിയോണും ആണ് അതിവിടെ ഫ്ലൂറിൻ എന്ന് പറയുന്നത് എഫ് മാത്രമാണ് നിയോൺ എന്ന് പറയുന്ന സമയത്ത് എൻ ആണ് സിമ്പിള് നേരെ മുകളിൽ നോക്കിയാൽ നമുക്ക് കിട്ടുമല്ലോ അപ്പം ഈ കോഡ് പഠിച്ചുവെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ആദ്യത്തെ പത്ത് ആളുകൾ എന്ത് ചെയ്യാം ഈസി ആയിട്ട് നമുക്ക് ഓർത്ത് വെക്കാം അപ്പോൾ കോഡ് എന്താണ് ഹായ് ഹെലോ ലിബി ബിസി നോ ഫ്ലൂണി അല്ലേ അപ്പം ഇതേപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോഡൊക്കെ മക്കൾക്കറിയാമെങ്കിൽ എന്ത് ചെയ്യുക ഡെഫിനറ്റ്ലി കമന്റ് ചെയ്യാം അപ്പം നമുക്ക് ഇനിയും ഇതിനകത്ത് കുറെ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുണ്ട് അല്ലേ ആ വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ